पता है साला तेते दिए दिनेरी कौन है दिगाने वाला देवम मधु पोलोर वन यंगिंगो आराड नेरिंडे तेरिल बुलोग कल्ला मानल्ला नरगत्ते भयमिल्ला तेल्लुम லோகம் நிறமாயெல்லாம் வெல்லும் மாயாலோகம் தேடிப்போகடம் மரணம் வரையும் சுகவும் தேடும் மச்சுள்ளோர் வழி போயால பத்தம் வேண்ட நன்ம சொல்லுன பிரபந்தம் இக்ஷணத்தில் வாழாமது நிஜம் போய் முகங்கள் சகஜம் இனி வேண்ட நின்ற சகனு ഗുഡ് ഈവനിങ് കൊച്ചി. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊറോണ കേന്ദ്രം. ചേച്ചി, കൊച്ചി കേന്ദ്രം. എന്തേ ഇത്? നിങ്ങളുടെ കാറിലും ഫോണിലും അടിപൊളി പാട്ടുകൾ വെക്കുന്ന എഫ് എം ആണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒന്നുമല്ല, ഈ കാറിലുള്ളവരുടെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന എഫ് എം. ഇവരെ കാണുമ്പോ ഇവരിപ്പോഴാണ് യാത്ര തുടങ്ങിയെന്ന് തോന്നും. പക്ഷെ വാസ്തവത്തിൽ ഇവര് യാത്ര ഇപ്പോഴല്ല തുടങ്ങിയത്, ഇത് ഓൾറെഡി അവസാനിച്ച യാത്രയാണ്. ഈ യാത്രയിൽ കുഴികളുണ്ടോ, സ്പീഡ് ബ്രേക്കർ ഉണ്ടോ, അതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഈ സാറിനെ കുറിച്ച് അറിയണം. ഈ സാറിന്റെ പേരാണ് ഗിരി, ക്യാബ് ഡ്രൈവർ. കാറിന്റെ സ്റ്റിയറിംഗ് കയ്യിൽ പിടിച്ച് കാർ എങ്ങനെയാണാവോ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ സ്വന്തം ജീവിതവും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. കാറിൽ അഥവാ ഒരു 50 പൈസ കടന്നു കിട്ടിയ 100 രൂപ ചെലവ് ചെയ്ത് അഡ്രസ് കണ്ടുപിടിച്ച് അത് അതിന്റെ ഉടമസ്ഥരെ കയ്യിലേപ്പിച്ചിട്ട് വരും. ഒറ്റ വാക്കിൽ പറഞ്ഞ നീതി, ന്യായം, ധർമ്മം, ഇതിന്റെ ഒക്കെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഉത്തമ പുത്രനാണ് നമ്മുടെ ഗിരി. എന്തിനു ഇത്ര ഫാസ്റ്റ് ഓടിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയിരിക്കുക. ഈ സമയത്ത് പബിന്റെ മുമ്പിൽ ചെന്നാൽ വല്ല ഓട്ടവും കിട്ടും സാറേ. പക്ഷെ അവിടെ വരുന്നതെല്ലാം കപ്പിൾ സെറ്റാണല്ലോ വരുന്നത്, സ്വന്തം കാറിലാണ് വരുന്നത്. സാറ് പറഞ്ഞ നേരെ തന്നെയാ, വരുമ്പോ ഒരുമിച്ചായിരിക്കും വരിക, പക്ഷെ തിരിച്ചു പോകുമ്പോ ഒറ്റയ്ക്കായിരിക്കും. പോണില്ലാറാ, നിങ്ങളുടെ മോനാണോ? ആ അതെ സർ. നിങ്ങളുടെ ഫാമിലിയിൽ മൊത്തം എത്ര പേരുണ്ട്? ഞങ്ങളുടെ ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാ സാറേ. ഒരേ ഒരു മോൻ, ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ഭാര്യയോ? മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞില്ല സാറേ, ഒരേ ഒരു ഭാര്യ. ആ നിർത്ത്. ആ സർ. എത്രയായി? 300 ആയി സർ. ഇതാ പിടിക്ക്. അയ്യോ 500 സർ ചേഞ്ച്. സാറല്ല ഇരിക്കട്ടെ. താങ്ക് യു സർ. ഹലോ ചേട്ടാ. പറയേ. എവിടെയാ? നീ കാര്യം പറ.
ഞാൻ എപ്പോഴും പ്രശ്നമല്ലേ, നിങ്ങൾ എവിടെയാന്ന് പറ. ഞാനിവിടെ ഒരു പബിന്റെ മുന്നിൽ വന്ന് നിൽക്കുക, നീ വെക്കേ. ക്വാർട്ടർ സൈസേ ഉള്ളൂ, ഫുൾ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്വാർട്ടർ സൈസ് ആണെന്നോ? അപ്പൊ അത് പെണ്ണാണോ? അവള് പെണ്ണ് തന്നെയാ. നിന്നോടല്ലേ ഫോൺ വെക്കാൻ പറഞ്ഞു. ഹലോ, അങ്കമാലി പോണോ? ഓ ഭാഗ്യം, സേഫായിട്ട് എത്തിയല്ലോ. നീ പോയതിനു ശേഷം നിനക്കും ടെൻഷൻ, എനിക്കും ടെൻഷൻ. ആ ബാഗ് ഇങ്ങോട്ടാന്നേ. എന്തായത്? 9 പൗച്ചസ് മാത്രമല്ലേ ഉള്ളൂ? 9 പൗച്ചസോ? വിനോദ്, നീ ഇന്നലെ എനിക്ക് ഫോൺ ചെയ്തില്ലേ? ആ വിനോദ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ബാഗിൽ 10 പൗച്ചസ് ഉണ്ടാവണം, അതിൽ 5 പൗച്ചസ് എടുത്ത് മാറ്റി വെക്ക്. ഓൺ ദി വേയിൽ ഒരുത്തിന് കൊടുക്കാനുണ്ട്, ഞാൻ പറയാം. ഓക്കെ വിനോദ്. പൗച്ചസ് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഒന്ന് താഴെ പോയിരുന്നു, അപ്പോഴാണ് വീണ്ടും നിന്റെ കോൾ വന്നത്. ശരി, അതൊന്നും വേണ്ട, നീ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്ക്. ഓക്കെ, വന്നേക്കും. താഴെ പോയത് വീണ്ടും എടുത്ത് ഞാൻ ബാഗിൽ വെച്ചു. ഉറപ്പായിട്ടും അത് ക്യാബിൽ തന്നെ കാണുമായിരിക്കും. അങ്ങനെയാണോ? എന്നാ പെട്ടെന്ന് അയാളെ വിളിക്ക്. ആ ഹലോ. ഹലോ, പെട്ടെന്ന് എന്താ ഒന്നും കേൾക്കാതെ പോയേ? ഫോൺ കട്ട് ആയതാണോ? അല്ല, കട്ട് ചെയ്തതാ. ശരി, നിങ്ങൾ ഇപ്പൊ എവിടെയാ, എപ്പോഴാ വരിക? ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കണോ അതോ നിന്റെ കൂടെ ഫോണിൽ സംസാരിക്കണോ? സോറി മാഡം, ഇതാ വെള്ളം കുടിക്കൂ. ഛർദിച്ച വയറിലെ അസ്വസ്ഥതയൊക്കെ മാറിക്കോളും മാഡം. അസ്വസ്ഥത വയറിനല്ല, മനസ്സിനാണ്. സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്, ഇനി എന്താ ചെയ്യാം? ഇപ്പൊ ഓക്കെ ആയോ? മാഡം, നോട്ട് ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ പറയോ? പറയാം മാഡം. അറിയാതെ ചെയ്യുന്നത് തെറ്റാണോ? അല്ല. അറിഞ്ഞുകൊണ്ട് സോറി പറഞ്ഞത് തെറ്റാണോ? അല്ലല്ലോ. ആക്ച്വലി ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ കറക്റ്റ് അല്ലേ? കറക്റ്റാണ് മാഡം. ആക്ച്വലി ഞാനന്ന് ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇടിച്ചു കൊന്നളയാന്ന് കരുതിയോ? ഇഡിയറ്റ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ റോങ് റൂട്ടിൽ വന്നിട്ട് കറക്റ്റ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വഴക്ക് പറയണത്. കൊച്ചു നല്ല പണിയാ തന്നെ. അത് നടന്നത് 2 ദിവസങ്ങൾക്ക് ശേഷം. അന്ന് സ്കൂളിൽ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ചേട്ടൻ ലിഫ്റ്റ് തന്നതാ ചേച്ചി. ചേട്ടനെ ചേച്ചി വടക്കു പറഞ്ഞില്ലേ, അതുകൊണ്ടാ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്. സോറി ചേച്ചി. ഇറ്റ്സ് ഓക്കെ. താങ്ക്സ് ചേച്ചി. ഓട്ടോ. ഏയ്, ബൈ.
I'm sorry, sir. It's okay. No problem. ഇതെന്താ എന്തിനാണെന്ന് പോലും ഒന്ന് ചോദിക്കാതെ ഓക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ റീസൺ പറയാതെ സോറി പറഞ്ഞു, അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു, അത്രേ ഉള്ളൂ. സിമ്പിൾ. അന്ന് തെറ്റ് എന്റേതായിരുന്നു. അന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കാതെ മുമ്പിൽ ചാടിയത് ഞാനായിരുന്നു. റിവേഴ്സിൽ എന്നെ ചീത്ത പറഞ്ഞു, കാര്യതല്ലേ. സോ അന്ന് റോഡിൽ വെച്ച് സ്കാർഫ് ധരിച്ച പെൺകുട്ടി താനായിരുന്നു. ഇറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു ടു സേ സോറി. താങ്ക് യു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാനും അതുവഴി തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ ഈ ഡ്രോപ്പ് ചെയ്യുന്ന ജോലിയല്ലാതെ പിന്നെ വേറെന്ത് ജോലിയാ ചെയ്യുന്നേ? ഞാന് വേണമെന്ന് വെച്ചാ പിക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ജസ്റ്റ് കിഡിങ്. അതെ, ഞാൻ തന്റെ സോറി അക്സെപ്റ്റ് ചെയ്തില്ല. കർട്ടസിക്ക് വേണ്ടെങ്കിലും താനൊന്ന്. അപ്പോ അന്ന് സാഗറിനോട് മാഡം സോറി പറഞ്ഞപ്പോ സാഗർ മാഡത്തിന് ലിഫ്റ്റ് തന്നു. അത് നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ? അല്ല, നാല് ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അവൻ ആ പെന്റ് ഹൗസിൽ താമസിക്കുന്നേ തോന്നുന്നു. എന്നിട്ട് കാണുന്നില്ലല്ലോ. അയ്യോ, ഇപ്പൊ അവിടെ ഇല്ലടി. ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലടി ഞാൻ പറഞ്ഞത്. എന്താ പ്രശ്നം നിനക്ക്? അവൻ ഇങ്ങോട്ട് വരുന്നു അങ്ങി കാണിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്താ കളിക്കുക? ഇതുവരെ എന്റെ ബോയ്ഫ്രണ്ട് പോലും എന്റെ റൂമിന്റെ ഉള്ളിൽ വന്നിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ. വരുമെന്ന് പറഞ്ഞതിന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ടാ തോന്നുന്നത്. നീ പൊടി. തവണയും മറ്റുള്ളവർ വിഷമിക്കുമെന്ന് ഓർക്കാതെ നമ്മൾ വിഷമിക്കാൻ തുടങ്ങും. ഓവർ എക്സൈറ്റ്മെന്റ്, ഓവർ തിങ്കിങ്, ഇത് രണ്ടും റിലേഷനിൽ മാത്രമല്ല ആരോഗ്യത്തിനും ഹാനികരാ. ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയോടെ കൈകാര്യം ചെയ്യും. വെറുതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. നോ ചാൻസ്. ഞാൻ ചെയ്തു. സാഗറിനോട് സോറി പറയാൻ വേണ്ടി ഭ്രാന്തിയെ പോലെ വെയിറ്റ് ചെയ്തു. As usual, അവൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങളുടെ യാത്ര തുടങ്ങി. നീ എന്നെന്നും എന്നുള്ളിൽ ഒന്നല്ലോ, കണ്ണാലേ ഞാൻ കണ്ടാലോ മിന്നല്ലോ. കഥയും കനവും തമ്മിൽ ചൊല്ലി ചേരാം ഞാൻ മജ്നു. നീയല്ലേ എൻ ലൈലാ, മിന്നാ മിന്നി നിന്നുള്ളിലായി മിന്നും മിന്നൽ തെല്ലായിടാം. എന്നും എന്നും ശൃംഗാരമാം ചില്ലായ് മനം താറാട്ടിടാം. Yeah.
പരിചയം പല ജന്മമിതെന്നിൽ കൈമാറി പൂം പുലരിയാൽ അത് തൊട്ടുതലോടി നെഞ്ചാളെ പെണ്ണാളെ പെണ്ണാളെ ഞാനറിയുന്നു നിന്നുള്ളം നിന്നാലെ നിന്നാലെ ഞാനൊരു പൂവായി മാറിയില്ലേ ഇഷ്ടമല്ലേ ഇത്? ഇത് നന്നായിട്ടില്ലേ? ഏയ് അവിടെ നിന്നൊരു യൂട്ടേൺ എടുത്ത് യഥാർത്ഥ സ്റ്റോറി തുടങ്ങി. ഹലോ ഹലോ ചേട്ടാ, ഞാൻ ഡേവിഡാണ്. ഏത് ഡേവിഡ്? ആ മനസ്സിലായില്ലേ, നേരത്തെ 500 തന്നത്. ആ പറയൂ സർ. എനിക്ക് എയർപോർട്ട് വരെ ഒന്ന് പോകണം, പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വിളിച്ചതാ. അയ്യോ, ഞാൻ വേറെ ഡ്രോപ്പിംഗിലാണല്ലോ സർ. അവരെവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? അങ്കമാലിയിലെ സർ. ഇപ്പൊ എവിടെയാ ഉള്ളത്? എടപ്പള്ളി ടോള് കഴിഞ്ഞേ ഉള്ളൂ. ഒരര മുക്കാ മണിക്കൂറിനാണ് ഞാൻ തിരിച്ചെത്തും സർ. ഓക്കെ, എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. മാഡം, ആ മെഡിക്കൽ ഷോപ്പിനടുത്ത് ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ്, ലവ് യു. താങ്ക് യു. നീ ഇപ്പോ എവിടെയാ? അര മണിക്കൂറിനകം നേരിട്ട് വിഷയം അത്രയും ദൂരെയാ ഉള്ളത്. അതിരിക്കട്ടെ, ഫസ്റ്റ് ടൈം അല്ലേ പബ്ലിക്ക് പോയത്. നല്ലോണം അടിച്ചു പൊളിച്ചോ? ഒരുപാട്. എന്തുപറ്റി? നീ എന്താ വല്ലാതെ സംസാരിക്കുന്നത്? ഡ്രിങ്ക് ചെയ്താൽ ചില സത്യങ്ങൾ നുണയായും നുണകൾ സത്യമായും മാറുമെന്ന് മനസ്സിലാക്കി. ഇന്നെന്താ കുറച്ച് ഫിലോസഫി കൂടുന്നുണ്ടല്ലോ. ശരി, വിട്, വീട്ടിൽ വന്ന് കണ്ടിന്യൂ ചെയ്തോളാം. ഓ, നീ തെറ്റിദ്ധരിച്ചോ? അവൻ കുറുകെ വന്നിട്ട് നമ്മുടെ വെക്കിട്ട് കയറാൻ വരുന്നു. ഞാനും വല്ലാതെ പേടിച്ചു പോയി. ശരി, അത് പോട്ടെ മാഡം, മാഡത്തിന്റെ ബാക്കി കഥ പറയൂ. ഇന്ന് പബ്ബില്.
താങ്ക് യു സോ മച്ച് സാഗർ. ഐ ആം സോ ഹാപ്പി. ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നുമില്ല, ഇപ്പൊ ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ തമ്മിൽ പ്രൊപ്പോസ് ചെയ്യ പോലും ചെയ്യാതെ അഡ്വാൻസ് ആവുന്നത് തെറ്റല്ലേ? വാട്ട്? പ്രൊപ്പോസലും ഇതും തമ്മിൽ എന്താ ബന്ധം? വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ്സോ? ആർക്ക്? നീ എന്തൊരു ലോജിക്കായി പറയുന്നു സാഗർ, പ്ലീസ്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വന്നത് എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്യാനാ, അല്ലാതെ നിന്റെ കൂടെ മാത്രം എൻജോയ് ചെയ്യാനല്ല. എന്ന് വെച്ചാ ഞാൻ നിന്നെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തത് ഇതിനാണെന്നാണോ നിന്റെ വിചാരം? നീ ഇൻവൈറ്റ് ചെയ്തതിനെ കുറിച്ചോ അതിന്റെ പിന്നിലുള്ള ഇന്റൻഷനെ കുറിച്ചോ ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ പറയുന്നേ. പ്ലീസ് ലീവ് ഇറ്റ്. ലീവ് ഇറ്റ് എന്ന് വെച്ചാ നീ എന്തിനാ ടോപ്പിക് മാറ്റുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം നടന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അങ്ങ് ഉപേക്ഷിക്കോ? എനിക്കറിയില്ല. ഞാൻ പറയുന്നതിൽ നിനക്ക് വിഷമുണ്ടെങ്കിൽ നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് നല്ല വിഷമുണ്ട്. എന്നെ ഫോഴ്സ് ചെയ്യല്ലേ, ഞാൻ ഇവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. ബൈ. ഏയ് ശാലിനി, നിക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാരമില്ല. മാഡം, മാഡത്തെ ഞാൻ പൊക്കി പറയണം തോന്നരുത്. മാഡം ചെയ്തു തന്നെ ശരി. എല്ലാ പെണ്ണുങ്ങളും മാഡത്തെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇതില് ട്വിസ്റ്റ് എന്താണെന്നറിയോ? ആ മെഡിക്കൽ ഷോപ്പിൽ വണ്ടി ഒരു മിനിറ്റ് നിർത്തിക്കോട്ടെ മാഡം. എടാ ഭയങ്കര ഗിരി, നീതി ന്യായം നല്ല ഉത്തമ പുത്രനാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റി എന്തൊക്കെയാടാ ഞാൻ പറഞ്ഞേ? ആകാശവാണിക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയിലോടാ നീ. കാറിലുള്ള ഡ്രഗ് പാക്കറ്റ് നീ തന്നെ അടിച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഒരു വ്യാജ പാക്കറ്റ് നീ തന്നെ വെച്ചല്ലോടാ. അമ്പടാ കള്ളാ, നിന്റെ ഈ ചെയ്ത് കാരണം എഫ് എമ്മിന്റെ സിഗ്നൽ തന്നെ അടിച്ചു പോയല്ലോടെ. നിങ്ങൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് കരുതി ഞാൻ പേടിച്ചു പോയി. അപ്പൊ അതിന്റെ അർത്ഥം താൻ കുടിച്ചിട്ട് ഓടിക്കാന്നല്ലേ? ഞാൻ കുടിച്ചിട്ടില്ല സാർ. മാഡം, അപ്പൊ നിങ്ങളാണോ കുടിച്ചത്? നിങ്ങൾ പോലീസുകാരെ ഗ്രേറ്റ് ആണ് സാർ. രാവും പകലും നോക്കാതെ കിടന്ന് കഷ്ടപ്പെടുക, അല്ല നിങ്ങൾക്ക് ലീവ് ഒന്നുമില്ലേ? കല്യാണത്തിനും മരപ്പിനും അല്ലാതെ വേറൊന്നിനുമില്ല. എന്താവോ എന്തോ? ഈ ബാഗ് എവിടുന്ന നിങ്ങൾ വായിച്ചേ? നന്നായിരിക്കുന്നല്ലോ. മിനിഞ്ഞാന്നാണെങ്കിൽ എന്റെ അനിയത്തിക്ക് ഓൺലൈനിലൊക്കെ തിരക്കി, കിട്ടിയില്ല. ഇത് എവിടുന്ന വാങ്ങിയേ? ഇതെന്റെ ഫ്രണ്ട് യു എസ് എന്ന് കൊണ്ടുവന്നതാ. അത് ശരി. അല്ല ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കാം. സാർ പോലീസായിരിക്കാം, പക്ഷെ എങ്ങനെ പെരുമാറുന്ന ഒട്ടും ശരിയല്ല സാർ. അവരിറങ്ങി കഴിഞ്ഞ് കംപ്ലൈന്റ് ചെയ്താ എന്റെ പണി പോകും സാർ. സാർ അത് മനസ്സിലാക്കണം പ്ലീസ്. സോറി മാഡം, നിങ്ങളുള്ളപ്പോ വണ്ടിയിൽ മറ്റൊരാളെ കയറ്റാൻ പാടില്ലായിരുന്നു. തെറ്റിദ്ധരിക്കരുത് മാഡം. ഹലോ സാഗർ, നീ എന്താ ചെയ്യുന്നേ? ഈ നേരത്തെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കാം. അല്ല, നിന്റെ വോയിസ് എന്ത് പറ്റി? ലോ ആയിട്ടാണല്ലോ കേൾക്കുന്നത്. അതൊന്നുമല്ല, വീട്ടിലെല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു. അതുമല്ല, ചേട്ടൻ പോലും ഇപ്പൊ വീട്ടിലില്ല. സോന്ന് വെച്ചാ എനിക്കിപ്പോ ഒരു ക്രേസി ഐഡിയ തോന്നി. എന്താ അത്? ഇപ്പൊ നീ എന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മള് രണ്ടുപേരും ആ മുക്കിലുള്ള കടയിൽ പോയി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ഇപ്പൊ നിനക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നു, അത്രേ ഉള്ളൂ? അതല്ല, ഇത് പോലും അറിയില്ല. അത് പിന്നെ ഐസ്
ആഗ്രഹം കഴിക്കണമെന്നൊന്നും ഇല്ല. എന്നാ ഫ്യൂച്ചറിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലവ് സ്റ്റോറി ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അതില് കുറച്ച് ക്രേസി മൊമെന്റ്സ് ഉണ്ടാവില്ലേ? അതിന് ഇപ്പൊ നമ്മളെ അതിനു വേണ്ടി എങ്ങോട്ടും പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മള് പോയി, അങ്ങനെ പറ. അത് മതി. ഇപ്പോഴുള്ള ഓരോ ലവ് സ്റ്റോറിയിലും അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള പോലെ ക്രിയേറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാണ് പതിവ്. നമുക്കും അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. സിമ്പിൾ. അതുമല്ലാതെ മിഡ്നൈറ്റിൽ ഈ റിസ്ക് ഒക്കെ ആവശ്യമുണ്ടോ? നട്ടില്ലാത്തവനാടാ നീ, വേസ്റ്റാ. നിന്നോടാണല്ലോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിനക്കെന്താ, നിന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരണം, അത്രേ ഉള്ളൂ. ഓക്കെ, പെട്ടുപോയാ. ഐഡി നിന്റെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പേടിപ്പിക്കരുത്, അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒരു ക്രാക്ക. അതിന്റെ ഒന്നും ആവശ്യമില്ല. നാളെ നമുക്ക് ഷോപ്പിംഗിന് പോവാം. ഓക്കേ, ബൈ വേസ്. സോറി സോറി ഫെലോ, ബൈ. ശരി ശരി, ബൈ ബൈ. സാഗർ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഓ, ആരാണ് ഈ സാഗർ? അതൊരു നീണ്ട കഥയാ സർ, ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് നിർബന്ധിക്കരുത്. അത് പിന്നെ ഞാൻ വീട്ടിലെത്തിയോ ഇല്ലയോ എന്ന് അറിയാതെ അവൻ ടെൻഷൻ അടിക്കില്ലേ, അതുകൊണ്ട് റിപ്ലൈ അയക്കുന്നേ. ഓക്കെ. ഹലോ ശാലിനി, ഐ എം റിയലി സോറി ശാലിനി. എന്റെ വാക്കുകൾ നിന്റെ മനസ്സ് നോവിച്ചിരുന്നെങ്കിൽ ഐ എം റിയലി സോറി. ആക്ച്വലി എന്റെ ഇന്റൻഷൻ അതല്ല. നിന്നെ ഇഷ്ടമാണെന്ന് അതെങ്ങനെ പറയണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. ഇറ്റ്സ് ഓക്കെ സാഗർ, നിന്റെ തെറ്റ് നീ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഇൻഫാക്ട് തുടക്കത്തിൽ ഞാൻ പോലും നിന്നെ തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പൊ നീ എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ അഹങ്കാരം മൂത്തോരോന്ന് പറയാ, ഇവക്കത് മനസ്സിലാവുന്നില്ലല്ലോ. അല്പം മുമ്പ് വരെ നീ ബുദ്ധിശാലിയാണെന്ന് കരുതിയെ, പക്ഷെ നിന്നെ പോലെ ഒരു മരമണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്നെ ഒന്നും ആർക്കും രക്ഷിക്കാൻ പറ്റില്ല മോളെ. ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ, അതെന്താ നടന്നു വെച്ചാൽ? പൗച്ച് മാറിയിട്ടുണ്ട്. നിങ്ങളിത് സ്ഥിരം ഡീൽ പോലെയാണെന്നാണ് കരുതിയത്? പത്താമത്തെ പൗച്ചിൽ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? കാര്യം അറിയാൻ നിങ്ങളൊക്കെ പേടിക്കുന്ന കരുതിയാ ഇതൊരു സ്ഥിരം ഡീലാണെന്ന് പറഞ്ഞത്. എന്റെ മൊത്തം പ്ലാനും നശിപ്പിച്ചില്ല നിങ്ങള്. എനിക്ക് അവനെ കിട്ടിയാ മതിയാവൂ. സാഗർ, ഞാൻ ഓൾമോസ്റ്റ് വീടിനടുത്തെത്തി കേട്ടോ. റൂമിൽ എത്തിയിട്ട് വിളിക്കട്ടെ. ശാലിനി, ശാലിനി, നീ വീട്ടിലെത്തുന്നവരെ ഫോൺ കട്ട് ചെയ്യല്ലേ, എന്നാലേ നീ വീട്ടിൽ സേഫ് ആയിട്ട് റീച്ച് ആയ കാര്യം എനിക്ക് മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് നേരമായിട്ട് ടെറസിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ദാ അവിടെ നിർത്തിയാ മതി. ഓക്കെ മാഡം. കാശ് ഞാൻ ഉടയ്ക്കുന്നുണ്ട്. താങ്ക് യു മാഡം. Thank you. അവര് ഇറങ്ങിയില്ലേ, വണ്ടി എടുത്തുകൂടെ. ആ സർ, ആ ഓക്കെ സർ. ശാലിനി, നീ എവിടെ? ആളെ കാണുന്നില്ല. നിന്നോട് സംസാരിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ ഈ മുക്കിൽ ഇറങ്ങി നടക്ക. You're too intelligent. ഡ്രൈവർ, ഇവിടെ നിർത്ത് സർ.
ആ പറടാ ഗാബേ, എന്റെ കാറില് ഡ്രഗ് പാക്കറ്റുകളായിട്ട് ഒരുത്തം കേറി സാർ. എവിടേക്കോ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആളാ. നേരാണോ? അവന്റെ നമ്പർ ഞാൻ SMS ചെയ്തു തരാം. നീ നിന്റെ സ്റ്റൈൽ ഒന്ന് ഡീൽ ചെയ്യ്. ശരി, ഞാൻ ഡീൽ ചെയ്തോളാം. നിക്ക വെക്കില്ല വെക്കില്ല, ഒരു മിനിറ്റ്, ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അല്ലെങ്കിൽ അവന്മാർക്ക് എന്നെ സംശയം തോന്നും. അതാ ഞാൻ നോക്കിക്കോളാം പറഞ്ഞതല്ലേ, നീ ഫോൺ വെക്ക. ആഹാ, ശരി ശരി. ചേട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇത് തന്നെ അഡ്രസ്. ഓക്കെ വിനോദ്, വണ്ടി നമ്പർ ഇത് തന്നെയാ. അതെ, ഈ ക്യാബ് ഡ്രൈവറുടെ വീട് എവിടെയാണ്? ഇതാണ്, പൂട്ടിരിക്കുന്ന കണ്ടില്ല. നീ പോയി നോക്കിട്ട് വാ. ആ ചെല്ലയല്ലേ. അകത്തുള്ളൊരു ഡോറിൽ ഓക്കിയിരിക്കും. അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ? ആ പറയടാ. വാ, നമുക്ക് അയാളോട് വയ്ക്കാം. അതെ, ആ ക്യാബ് ഡ്രൈവർ അവിടെ പോയെന്നറിയാവോ? രാവിലെ ദൃതി പിടിച്ച് പോകുന്ന കണ്ടു. അയാൾ നാട്ടിലേക്ക് പോയെന്നാ തോന്നേ. നാട്ടിലോ? ആ, എന്നാ 2000 രൂപ ഉണ്ട്, അവന്ന മറക്കാതെ തന്നെ വിളിക്കണം. ഇതാണ് എന്റെ നമ്പർ. ഓക്കെ ഏട്ടാ, ഞാൻ വിളിക്കാം. ബൈ. ആ ഓക്കെ, എല്ലാം ഞാൻ നോക്കിക്കളാം. ബൈ. ഓക്കെ. നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടുപേര് തെരഞ്ഞു വന്നിരുന്നു. എന്റെ കയ്യിൽ 2000 രൂപയും തന്നിട്ട് നിങ്ങൾ വന്ന് അറിയിക്കാനും പറഞ്ഞു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, 3 മണിക്കൂർ കഴിഞ്ഞ് ഫോൺ ചെയ്തിട്ട് ഞാൻ എത്തിയെന്ന് പറ. ആ ശരി ഏട്ടാ. വേണ്ട, ഫോൺ ചെയ്യേ. അവർ വന്ന ഉടനെ ഇപ്പൊ പോയേ ഉള്ളു എന്ന് പറ. മനസ്സിലായോടാ? ചേച്ചി, ശാലിനി എന്നൊരു പെണ്ണ് പെന്റ് ഹൗസിലുണ്ടോ? ഇല്ല സാർ, ഇവിടെ പെന്റ് ഹൗസ് ഒന്നും ഇല്ല. ഇവിടെ ഞാൻ ഇറക്കി വിട്ടത്? ഏയ് ഇല്ലല്ല, ഇവിടെ ശാലിനിയും ഇല്ല, പെന്റ് ഹൗസും ഇല്ല. എന്റെ ഈശ്വരാ, എന്റെ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഈ അമ്പലത്തിൽ എന്റെ ഹസ്ബൻഡുമായിട്ട് വരണേ. അത് മാത്രമല്ല, എന്റെ ഓഫീസിലെ HR ഹറാസ്മെന്റിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ദൈവമേ. ബാലികേ, ദൈവം നിന്റെ 2 പ്രാർത്ഥനകളും നിറവേറ്റുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 2 കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? പുറത്ത് കേൾക്കുന്ന പോലെ പ്രാർത്ഥിച്ചാ എനിക്കല്ല, ഈ ലോകത്തുള്ള എല്ലാരും കേൾക്കും. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി HR കംപ്ലൈന്റ് കൊടുത്തൂടെ? പിന്നെ കംപ്ലൈന്റോ? ആ HR അറിയും ഞങ്ങളുടെ ബോസും കോളേജ് മുതലേ ഫ്രണ്ട്സാ. അയാളെങ്ങാനും കംപ്ലൈന്റ് ചെയ്താൽ ഞങ്ങളുടെ ജോലിയാ പോവുക. അല്ല, HR പ്രശ്നം എന്താ? മായ സന്തോഷം. ഓഫീസിൽ ഞങ്ങൾ എല്ലാരും അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ടച്ച് തെറപ്പി എന്നാ. ടച്ച് തെറപ്പിയോ? ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടാകാതെ പിന്നെ. നീ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അല്ല, നീ ലാലേട്ടന്റെ ഫാനല്ലേ? അതെ സാർ. എന്നാ ലാലേട്ടന്റെ ഒരു സിനിമയുടെ പേര് പറഞ്ഞു നോക്കട്ടെ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വേറെ എന്തെങ്കിലും പറ. ബാലേട്ടൻ മാമ്പഴക്കാലം. അവളുടെ നാണം കണ്ടില്ലേ? കണ്ടില്ല. അയ്യോ, അവനും അവന്റെ ഒരു ഓവർ ആക്ടിങ്. തിരുമേനി, ഇന്ന് ഞങ്ങളുടെ ശ്രീശയുടെ ബർത്ത്ഡേയാ. അങ്ങനെയാണോ? ഈ ഭസ്മം നെറ്റിയോ നെറ്റിയിലിടുക, നന്നായി വരും. ഇംഗ്ലീഷിൽ എന്റെ മനസ്സ് നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ, മലയാളത്തിൽ നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഏയ് സെൽഫി. ഏയ് നിക്ക്, നിന്റെ കൂടെ സംസാരിച്ചിരുന്ന ഞാൻ ഭസ്മം എടുക്കാൻ മറന്നുപോയി. ശരി, നീ അകത്തു പോയി വെച്ചിട്ട് വാ. അവിടെ എന്തിനാ? ഇവിടെ ഉണ്ടല്ലോ. ഉം
അയ്യോ, സമയം ഒരുപാടായി, ഞാൻ പോവാ. ബൈ. എന്തിനാ ചേട്ടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ചോദിച്ചാ ഞാൻ തന്നെ എടുത്തുവരുമായിരുന്നല്ലോ. വണ്ടി എടുക്കേട്ടാ. Hi Srisha, happy birthday. Thank you. Welcome. Srisha, happy birthday. Thank you. Happy birthday Srisha. Thank you. Hi Srisha, happy birthday. Thank you. ഏ, നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി എനിക്ക് നല്ല ദേഷ്യം വരും. പറഞ്ഞേക്കാം എല്ലാവർക്കും ഹോൾസെയിലെ താങ്ക് യു. ഇനി എല്ലാരും നിങ്ങളുടെ ജോലി നോക്കിയോ, ഞാൻ എന്റെ പണി നോക്കാം. ഇവളെന്താ രാവിലെ തന്നെ ഭയങ്കര ടെൻഷനിലാണല്ലോ. സിരിഷ, ഞാൻ മറന്നെന്ന് കരുതിയോ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എന്താ നല്ല ചൊറിച്ചിലുണ്ടെന്ന് തോന്നുന്നു? അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ കൈയെടുത്ത് പോക്കറ്റിൽ വെക്ക്. ഞാൻ തന്നെ. അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടെങ്കിലേ കൈയെടുത്ത് പോക്കറ്റിൽ വെക്ക്. എന്നെ എന്നെയാണോ ഇവിടെ ഇങ്ങനെ മരം പോലെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? പോയി ക്യാബിനിൽ പോയിരിക്കപ്പോ. ഏ, പണിയൊന്നുമില്ലെങ്കിൽ എ സി ഇട്ടിരിക്കാൻ നോക്ക്, തലയൊന്ന് തണുക്കട്ടെ. ഞാൻ വെച്ചിട്ടുണ്ട്. നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് സന്തോഷമായിട്ട് നടന്നിരുന്നത് ഒരാവശ്യമില്ലാതെ ഇവിടെ ഒന്ന് പെട്ടുപോയി. ആ പാക്കറ്റ് ഞാനാണോ കാണാണ്ടാക്കാൻ പറഞ്ഞത്? പ്രശ്നമായാലേ നമ്മൾ രണ്ടുപേരും പെടും. ഹലോ, ആ ഗിരി ഇപ്പോഴാ വീട്ടിലേക്ക് വന്നിരിക്കുന്നേ. അഞ്ചു മിനിറ്റിൽ അവിടെ എത്താം. ആ ക്യാബ് ഡ്രൈവർ ഗിരി വീട്ടിൽ വന്നിട്ടുണ്ട്. പെണ്ണ് ജോലി എന്ന കമ്പനിയുടെ പേരെന്താ പറ? അതെ, അവനകത്തുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ, പറയടാ. ഞാനവരോട് വരാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ അവര് വരികയും ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇപ്പോഴാണോടാ ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന്? ഞാൻ പറഞ്ഞത് മുഴുവൻ കേക്കണ്ടേ? വെളിവില്ലാത്തവനെ എന്താ പറഞ്ഞ? വന്ന് ഇപ്പൊ തിരിച്ചു പോയുള്ളൂ എന്ന് പറയാനല്ലേ പറഞ്ഞ. നീ എന്ത് പറഞ്ഞടാ? അതിനെന്തിനായിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നേ? എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെയും കട്ടിയതു വന്ന ബുദ്ധി എന്തേ? ചേട്ടാ അയാൾ പോയെന്ന് തോന്നുന്നു, നിങ്ങൾ വേഗി വന്നില്ലേ. അതെങ്ങനെയാ? നിങ്ങൾ പറഞ്ഞ ഉടനെ വന്നല്ലോ, അതിനുള്ളിൽ എങ്ങനെ പോകാനാ? ഇനിയൊരു 2000 കൊടുത്താ വീണ്ടും വന്നാ പറയാം. ഞാനെന്തിയാനാ? ഡേവിഡ്,
ഇത് വേസ്റ്റ് ആണ്. അവനോടിട്ട് വെയിറ്റ് ചെയ്യുന്നേ. ഞാൻ പറഞ്ഞില്ലേ പോവാം. പോയി വല്ല പണി നോക്കടാ. എക്സ്ക്യൂസ് മീ. ഹലോ, ഐ ആം ഡോക്ടർ ശാരംഗൻ, സൈക്കോളജിസ്റ്റ്. നിങ്ങളെ കണ്ട ഏതോ ഒരു പ്രശ്നത്തിലാണെന്ന് തോന്നുന്നല്ലോ. പലർക്കും മനസ്സിലാത്തൊരു വിഷയം എന്താണെന്നറിയോ? ഇത് പ്രശ്നമല്ല, ഇതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങളൊന്ന് കാം ഡൗൺ ആക്. പീസ് ഓഫ് മൈൻഡ് ഈസ് മോർ പ്രഷ്യസ് ദാൻ എനിതിങ്. ജസ്റ്റ് കാം ഡൗൺ. ശരി, ഞാൻ ഈവനിംഗ് വിളിക്കാം. ഓക്കെ സുമൻ, ഇത് നോക്ക്. ആഹാ, ബഗ്ഗല് സോൾവ് ചെയ്തല്ലോ. സൂപ്പർ, ഞാൻ സാറിനോട് ഇൻഫോം ചെയ്യാം. എക്സ്ക്യൂസ് മീ സാർ, സുരേഷ് ആ ബഗ് സോൾവ് ചെയ്തു സാർ. ഇപ്പം നമ്മുടെ പ്രോജക്റ്റ് ഡെലിവറിക്ക് റെഡിയാണ്. ബോസിന് കോൾ ചെയ്താലോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കളാം. നീ പോ. ഓക്കെ സാർ. ആ സ്പീക്കർ ഒന്നാണേ. ഹായ് ബോസ്, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ ഡ്രഗ് പാക്ക് ഡീലിംഗ് ചെയ്തിട്ടൊക്കെ നല്ല ലാഭം കിട്ടിയോ? ആരാ സംസാരിക്കുന്നത്? നേത്ര, രുദ്ര നേത്ര, ഇവിടുത്തെ കോൺസ്റ്റബിളാ. മതിയോ അല്ല വേറെ വല്ല ഡീറ്റെയിൽസും വേണോ? ഒന്ന് ക്ഷമിക്ക്, ഇവിടെ ഒരു സീരിയസ് ആരും ഡീൽ ചെയ്തോണ്ടിരിക്കല്ലേ. സത്യം പറഞ്ഞവള് എന്റെ വൈഫല്ല, എന്റെ ലൈഫിലെ നൈഫാ. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് മാറ്ററിലേക്ക് വരാം. നിങ്ങളുടെ എല്ലാ സ്റ്റോറിയും എനിക്കറിയാം. സിറ്റിംഗ് നമുക്ക് ലീഗലായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെക്കണോ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കാഷ്വലായിട്ട് വെച്ചാൽ മതിയോ? ചോയ്സ് ഇസ് യോഴ്സ്. അതെ, ഞങ്ങൾ പ്രൈവറ്റായിട്ട് തന്നെ വെച്ചോളാം. അപ്പോൾ ബുദ്ധിയുണ്ട്. എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് 10 മിനിറ്റിൽ ഞാൻ കോൾ ചെയ്യാം. നേത്ര, കൗണ്ടിങ് സ്റ്റാർട്ട്സ് നൗ. ബോസിനൊന്ന് വിളിച്ച്. ബോസിനെയല്ല, വികാസിനോട് തന്നെ സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഡീൽ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിട്ട് ഇപ്പൊ കൈ കേക്ക് തരാണോടി? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്തോളൂ, ആവശ്യം വന്ന ആരായാലും വെയിറ്റ് ചെയ്യും. ശരിയാ സാർ.
ഒന്ന് ഡ്രൈവ് ചെയ്തടാ. പത്ത് മിനിറ്റിൽ വണ്ടി ഓടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഷിഫ്റ്റിംഗ് ഏതോ? അത് എന്റെ ലൈസൻസ് ഇല്ല. പോലീസുകാരനെ വണ്ടി കയറ്റിയിട്ട് ലൈസൻസ് ഇല്ലാതാണോ വണ്ടി ഓടിക്കുന്നേ? അറ്റ്ലീസ്റ്റ് പെട്രോൾ എങ്കിലും ഉണ്ടോ? അല്ല അതും ഞാൻ തന്നെ അടിക്കണോ? അത് അടുത്തുനിന്ന് അടിക്കാം സർ. ഇവിടെ എവിടെയാ ബങ്ക്? വണ്ടി എടുക്കട. രാവിലെ നീ പഞ്ചും കൊടുത്തു, ഉടനെ തന്നെ കേക്കും കൊടുത്തു. അല്ല, നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയടി? അറിയില്ലടി, ഞാനും അതോ കുറെ ആയി ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്താ സാറേ, ശ്രീശ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര പഞ്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെടാ, ഈ ഇടയായിട്ട് അവൾക്ക് പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവക്ക് ശരിക്കും ഞാൻ ആരാന്നറിയില്ല. കാണിച്ചു കൊടുക്കും ഞാൻ. ആരോടാ നിങ്ങളൊക്കെ? പോലീസുകാരനായ എന്നെ തന്നെ കിഡ്നാപ്പ് ചെയ്തോ? പോലീസുകാരനോ? പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിനക്ക് ഞങ്ങളായിട്ട് എന്താ ഡീല്? നിനക്ക് ഞങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നതാരാടാ? ക്യാബ് ഡ്രൈവർ ഗിരി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡ്രഗ് പാക്കറ്റ് അടിച്ചു മാറ്റിയിട്ട് ഞങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാറായോ? അവൻ അത്രേ അഹങ്കാരോ? സാർ, എനിക്കൊരു ചെറിയ ഡൗട്ട്. കുറച്ച് എനിക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയോ? പത്താമത്തെ പൗച്ചിലൊരു നോട്ട് ഉണ്ടായിരുന്നു, അതിന്റെ വാല്യൂ എന്തെന്നറിയോ നിങ്ങൾക്ക്? എടാ ഗിരി, നീ എന്ത് കാര്യടാ കാണിച്ചു വെച്ചത്? അവന് വേഗം ഫോൺ ചെയ്യടാ. ഫോൺ സ്വിച്ച് ഓഫ്. ഫോൺ ചെയ്തതിന് മുമ്പ് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് നിനക്ക് അറിയാം? ഞാൻ പറഞ്ഞത് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ. അവൻ നിന്നെ വിളിച്ചാലും ഞങ്ങളുടെ കയ്യിൽ പെടും, വിളിച്ചില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പെടും. അവനെ വെറുതെ വിടില്ല. എനിക്ക് മനസ്സിലായി, എന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. സാർ, ആ ഡ്രഗ് പാക്കറ്റിൽ എന്തിനാ നിങ്ങൾ ഹവാളയുടെ നോട്ട് വെച്ചത്? ചെറിയ ഡൗട്ട് ആയിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഹറാം പറപ്പിന്. ആ ഡ്രഗ് ബാഗിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് രുദ്രാണിനോട് പറയാം. ചേട്ടാ, ആ പോലീസുകാരന്റെ ഫോണിൽ ഏതോ കോള് വരുന്നത്. ഹലോ രുദ്രൻ ചേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. അതിന് വേറൊരു പ്ലാൻ ഉണ്ട്, ഞാൻ പറയാം. അപ്പ ഇറങ്ങിയാ മതി. നീ ആരാന്നടാ നീ കരുതിയത്? നീ കുറച്ചു വൈകിപ്പോയി. അവനിപ്പോ ഞങ്ങളുടെ കയ്യിലുള്ളത്. നീ കൊണ്ടുപോയത് വെറുമൊരു ഡ്രഗ് പാക്കറ്റ് ആയിരുന്നു ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ അതിനകത്തൊരു നോട്ടുണ്ട്, അതുകൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അത് തന്നിട്ട് നീ ഇവനെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇവന്റെ കൈയും കാലും തല്ലിയൊടിച്ചിട്ട് നീ എവിടെയുണ്ടെങ്കിലും ഞാനത് കൊണ്ടുവരും. എന്റെ അമ്മേ, ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യട്ടെ. ഹലോ, ഹലോ. അയ്യോ, കുടുങ്ങിയല്ലോ. അതെ, നിങ്ങളടാ. ആ കോള് നിങ്ങൾ ആർക്കാ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ആ കോള് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല സ്ട്രെസ്സിലാണ്. സാർ, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്തു. യെസ്, വൈ നോട്ട്. ഇവിടെ നല്ല കനമുള്ളൊരു ഇരുമ്പ് ചുറ്റികയുണ്ട്. ആ സമയത്ത് ഇവിടെ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട്. ഓക്കേ, ഈ ചുറ്റിക കൊണ്ട് ഇയാളുടെ തലക്കടിക്കാൻ എത്ര സമയം വേണ്ടിവരും? എത്ര സമയം വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഫ്യൂ സെക്കൻഡ്സ് ആണല്ലോ. ഇതിൽ വേറൊരു കഷ്ടം എന്താന്ന് വെച്ചാ, ഇവിടെ ഞാൻ പറഞ്ഞയാളെ എണീക്കാൻ പറ്റാതെ പോലും ഇരിക്കുക. അയ്യോ, എന്റെ മുമ്പിൽ ആകെ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഈ ചുറ്റികയെ തടയണം, അല്ലെങ്കിൽ ഇവനെ ഇവിടുന്ന് രക്ഷിക്കണം. അത് കറക്റ്റ്, എക്സാക്ട്ലി. സാറിന്റെ തള്ളലൊന്ന് നിർത്തിയ എന്റെ ഫ്രണ്ടിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. മനസ്സിലായോ സാറേ? ജസ്റ്റ് ഐ വാണ്ടഡ് ടു ഹെൽപ് യു. എന്നെ ഹെൽപ്പ് ചെയ്യാനോ? വളരെ അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപ വേണം. തരുമോ? എത്ര കാശ് ചോദിച്ചപ്പോ എത്ര എന്ന് വാവോടിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. സൈക്കാട്രിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് പറഞ്ഞ് ഞങ്ങളെ പ്രാന്താക്കരുത്. എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കും. നോട്ടം കണ്ടില്ലേ, ഇയാൾക്ക് വട്ട് തന്നെ. ഇയാള് ഡെഫിനറ്റ് ആയിട്ട് നല്ല സ്ട്രെസ്സിലാണുള്ളത്. അയാളും ഞാനും തമ്മിൽ ഷർട്ടിന്റെ കളർ മാച്ച് ആകുന്നല്ലാണ്ട് വേറെ ഒരു മാച്ചിങ്ങും ഇല്ല. 10,000 ഞാൻ എവിടെ നിന്ന് എടുക്കാറ്? അതുകൊണ്ടല്ലോ ഞാൻ ഈ പുസ്തകം വായിച്ചോണ്ടിരിക്കണ. ആ
പുറത്ത് ഓർഡേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടോ? പോയി നോക്ക് വേഗം. മാലെ ഡെലിവറി കഴിഞ്ഞോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പറയ കീർത്തി. ഹായ്. നീ ഇതുവരെ അവിടുന്ന് പുറപ്പെട്ടില്ലല്ലേ? നീ എന്തിനാ ടെൻഷൻ ആവുന്ന? ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാൻ നിന്നോട് പറഞ്ഞല്ലേ. അതുകൊള്ളല്ലോ. നീ വരുമ്പോഴേക്കും എല്ലാം പൂട്ടിക്കളയും. ആ പറഞ്ഞ കറക്റ്റ് ആട്ടോ. അതെ, അടുത്ത മാസമല്ലേ നിങ്ങളുടെ എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞ് രണ്ടുപേർക്കൂടെ ഷോപ്പിംഗിന് പോവാലോ. അപ്പോഴത്തെ കാര്യം അപ്പം നോക്കാം. ഇപ്പൊ നീ വരുന്നുണ്ടോ ഇല്ലയോ? നീ ജോലി നോക്കട. കീർത്തു, നീ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ എന്ത് ചെയ്താലും നമ്മുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയല്ല ചെയ്യുന്നത്. അതുമല്ലാതെ ഞാൻ എത്ര ബിസിയാണെന്ന് നിനക്ക് അറിയാലോ. ഒരു മണിക്കൂർ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ മൊത്തത്തിൽ ക്ലംസി ആയി പോകും. ഹലോ, എക്സ്ക്യൂസ് മീ സർ. നിങ്ങളുടെ പേരെന്താ? ഗിരിധരൻ. ഗിരിധരൻ സാറേ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? മിനിമം കോമൺ സെൻസ് പോലും ഇല്ലേ? ടേബിൾസ് അവിടെ ഒരുപാട് ഉണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ എങ്ങാനും പോയിരുന്നൂടെ? ടേബിൾ ഒരുപാട് ഉണ്ടെങ്കിൽ നിനക്ക് പോയിരുന്നൂടെ? എന്നെ എന്തിനാ പോകാൻ പറയുന്നത്? ഞാനല്ലേ ഇവിടെ ഫസ്റ്റ് വന്നത്. ഇതെന്താ ബസ് റിസർവേഷൻ പോലെയാണോ? ഫസ്റ്റ് ചെയ്ത് സെക്കൻഡ് ചെയ്തെന്ന് പറയാൻ വെറുപ്പിക്കല്ലേ. വേണമെങ്കിൽ തൊഴാം, ഒന്ന് പോയെ. മര്യാദക്ക് സംസാരിച്ചൂടെ. എന്താ കീർത്തു, എന്റെ ചക്കരയല്ലേ നീ? എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നീ രക്ഷപ്പെട്ടു. ശരി, ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ പോയിക്കോളാം. ബൈ ബൈ, സി യു. എന്തായാലും കീർത്തി പോലെ പെണ്ണെ കിട്ടിയ നിന്റെ ഭാഗ്യം തന്നെയാ. അതേടാ, തീർച്ചയായിട്ടും ഞാൻ ലക്കി തന്നെയാ. ഹലോ, ആ പറ ശാലിനി. സാഗർ, നീ എവിടെയാ? ഞാനോ? ഞാൻ ഷോപ്പിലാ. നീ ഇപ്പൊ എവിടെയാ? ബിസിയാണോ? അല്ലല്ല, സാറല്ലേ. നീ പറഞ്ഞോ. ഞാനിപ്പോ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്ക. നീ വീട്ടിലാണെന്ന് കരുതിയാ ഞാനിപ്പോ ഫോൺ ചെയ്തത്. ഇന്നലെ തൊട്ട് നിന്നോട് ശരിക്കും സംസാരിച്ചില്ലല്ലോ. എന്തോ ഒരു മിസ്സിംഗ് ഫീൽ തോന്നിയപ്പോ. എനിക്കും അതേ സെയിം ഫീലിംഗ്സ് തന്നെയാണ്. അതായത് ആക്ച്വലി ഞാൻ നിന്നെ വിളിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ നീ ഓഫീസിൽ ബിസി ആയിരിക്കുന്ന വിചാരിച്ചാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. പിന്നെ ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പക്ഷേ അതെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഷാലിനി, യു ആർ ദ ബെസ്റ്റ് ഗേൾ ഇൻ മൈ ലൈഫ്. നിന്റെ അടുത്ത് അതാണ് ഇതാണെന്ന് പിരിച്ച് കാണാനേ പറ്റുന്നില്ല. എല്ലാ കാര്യത്തിലും നീ പെർഫെക്റ്റ് ആണ്, അറിയോ? ഇനി ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ. അയ്യോ, ഞാൻ എന്താ പറയുന്നത്? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. If you don't mind, I'm... റൂമിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നിന്നെ വിളിച്ചാൽ മതി. ഓക്കേ സാഗർ. ആ ഞാൻ എന്റെ റൂമിലേക്ക് പോകണം, നാളെ കാണാം കേട്ടോ. സാർ, സാഗർ സാർ, പ്ലീസ് സാർ, അത് എന്റെ റൂമും കൂടിയാണ് സാർ. എന്നെ കൂടെ അതിനകത്ത് കയറാൻ അനുവദിക്കൂ സാർ. ഡാ, കീർത്തി പോലെ നല്ലൊരു പെണ്ണില്ലേ? പിന്നെ പിന്നെ നിനക്ക് എന്താണ് ഇതിന്റെ ആവശ്യം? രണ്ടു ദിവസം ഒന്ന് ക്ഷമിക്കടാ. മാറ്റർ ക്ലൈമാക്സിൽ തിരിക്കുകയാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ നിന്റെ റൂമിന്റെ സൈഡിലേക്ക് പോലും വരില്ല. ശരിടാ, ഞാൻ ഇറങ്ങാം. ബൈ. പോട്ടെ. നാളെ കാലത്ത് ഡ്രഗ് പാക്കറ്റ് നോട്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അത് നില നാളെ കാലത്ത് പ്രത്യേക മുഹൂർത്തം വലുതുണ്ടോ? നീ ഇപ്പൊ എവിടെയാണെന്ന് പറയടാ, അത് ഞങ്ങൾ വന്നെടുത്തോളാം. ആ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെയും ഇവനെയും ഞങ്ങൾ ഒന്നും ചെയ്യില്ല. നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങൾക്ക് ആ നോട്ട് മാത്രം കിട്ടിയാ മതി. അയ്യോ ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ നാട്ടിലില്ല. നാളെ കാലത്ത് നിങ്ങളുടെ സാധനം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. എന്നെ വിശ്വസിക്കെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പ്ലീസ്. ഹലോ, ഫോൺ വെക്കല്ലേ. ഹലോ ചേട്ടാ. അവൻ എന്താ പറഞ്ഞേ? വേണമെങ്കിൽ നിന്റെ പെണ്ണും പിള്ളേയും കിഡ്നാപ്പ് ചെയ്യാനാ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. ഹേയ്,
മാഡം വന്നല്ലോ, ആരും കണ്ടില്ലേ? ഇന്നലെ മാഡം കാണിച്ച പെർഫോമൻസിനെ എല്ലാവരും എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യണ്ടേ? എന്തേ, ആരും എണീക്കില്ലേ? അപ്പൊ ഇരുന്നോണ്ട് തന്നെ ക്ലാപ്പ് ചെയ്യേ. പ്രോജക്ട് ഡെലിവറിക്ക് വേണ്ടി റെഡിയായി, മേജർ ബോക്സ് ഒക്കെ സോൾവ് എന്ന് പറഞ്ഞ് എല്ലാവരും ആഘോഷിക്കുകയായിരുന്നല്ലോ. ആക്ച്വലി നീ എന്താ കാണിച്ചത് തിരിച്ചാ? നീ കാണിച്ചത് ഒരു ഹാഫ് ബേക്ക്ഡ് എറർ കോഡാണ്, ജസ്റ്റ് നിന്നെ പോലെ തന്നെ. അതൊന്നിനും കൊള്ളത്തില്ല. ആ മാട്രിക്സ് പ്രോജക്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്ക് അറിയില്ലേ? നിനക്ക് ശരിക്കും ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ വി ക്യാൻ ഹയർ പ്രൊഫഷണൽസ്, ദേ ക്യാൻ ഡു ഇറ്റ്. അല്ലെങ്കിൽ വേറെ ടീമിന് ഈ പ്രോജക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ പോലും അവരിത് ചെയ്തേനെ. പക്ഷെ നീ ഒരു പെപ്പിന് വേണ്ടി എറർ കോഡിനെ സക്സസ്ഫുൾ കോഡായിട്ട് റൺ ചെയ്ത് ഞങ്ങളെ എല്ലാവരും പറ്റിച്ചു. നമ്മുടെ സുമം പോലും നിന്നെ വിശ്വസിച്ചല്ലോ. ഡു യു തിങ്ക് ഇറ്റ്സ് എ ജോക്ക്? നിനക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നീ എന്തിനാ കരയുന്നേ? നീ കാരണം നമ്മുടെ കമ്പനി റെപ്യൂട്ടേഷൻ പോയെന്ന് ഞങ്ങളാണ് വിഷമിക്കേണ്ടത്. ഓവർ ഷോ ഓഫ് ഒന്നും ചെയ്യല്ലേ. ഡിസ്കസ്റ്റിംഗ്. എപ്പോഴെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടെ ഫാസ്റ്റായിട്ട് പോകുന്ന ട്രെയിൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാവും? കണ്ണ് തള്ളിപ്പോവും. അതുപോലെ തന്നെ അവർ ബൗളിംഗ് ചെയ്യുമ്പോഴേ നമ്മുടെ ആൾക്കാർക്കും അതേ സ്ഥിതിയായിരിക്കും. ടെസ്റ്റ് മാച്ച് എന്ന് വെച്ചാ അങ്ങനെ വെറുതെ നിന്ന് കളിക്കുന്നതല്ല, ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ. ഒരു കാലത്ത് ഡ്രാവിഡും ലക്ഷ്മണും ഒക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. സച്ചിനും ഗംഗൂലിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ജയിച്ചു പോകുന്നു. പക്ഷെ ഇപ്പോഴും ഇവർ T20 കളിച്ചോണ്ടിരിക്കുക. ഇത് എന്ത് കളിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ക്രിക്കറ്റ് നോളജ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോന്നോ? എനിക്ക് ഈ ജോലിയിട്ട് തന്നെ സ്പോർട്സ് കോട്ടയില്ല. വേണമെങ്കിൽ കട്ടങ്ങ് അഴിച്ചു നോക്ക്. അടിച്ച് പൊളിച്ചിരിക്കും ഞാൻ. 10 years ബാക്ക് എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒന്ന് നോക്ക്. ഈ ഫാസ്റ്റ് ബൗളർ രുദ്രേൻ്റെ കയ്യിൽ ഔട്ടാവാത്ത ഒരു ബാറ്റ്സ്മാനും ഇല്ല. എൻ്റെ സമയം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കോൺസ്റ്റബിളായിട്ട് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഗ്രൗണ്ടിൽ കളിക്കേണ്ടതാ. മിണ്ടായിരുന്ന് കാണുന്നുണ്ടോ അതിൻ്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണോ? നിനക്കെന്താ പ്ലാസ്റ്റർ കുറഞ്ഞ വിലയ്ക്കാണോ കിട്ടുന്നത്? നിന്നെ ഇവിടെ വെറുതെ കൊണ്ടിരുത്തി സമയം വേസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടോ നീയേ? അയാളെ നോട്ട് കൊടുത്തില്ലെങ്കിലേ ആദ്യം വീഴാൻ പോകുന്നത് നിന്റെ തലയാ. നിന്റെ സമയം നല്ലതാ, അതുകൊണ്ടാ ചേട്ടൻ ഇലക്ഷൻ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരാ നിന്റെ ചേട്ടൻ? MLA രഘുനാഥന്റെ മോൻ. രഘുനാഥന്റെ മോൻ? നാളെ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ ആർക്കും തടയാൻ പറ്റില്ല. ഹലോ, ആ ശരി ചേട്ടാ, ഓക്കെ ഇവിടെ പോവാം. ആ എടാ ക്യാബ്, എന്നാലും ഇവന്മാരുടെ കയ്യിൽ എന്നെ ഒരു പ്രശ്നത്തിലാക്കി നീ പോയല്ലോടാ. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളെ വീണ്ടും വിളിക്കാം. ടാ ഹലോ, ഹലോ സ്പീക്കറിലിട്ടെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങളുടെ അടുത്ത ഭാഗത്തുള്ള 3rd അപ്പാർട്ട്മെന്റ് കേട്ടോ, ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങി വരും. ആ ഒരു ചുമൽ ബാഗ് ഇട്ട് വരുന്ന പെണ്ണാണോ? നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്കറ്റ് ആ ബാഗിനകത്തുണ്ട്. വണ്ടി എടുക്ക.
മാഡം നിക്ക്, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഹലോ, പാക്കറ്റ് കിട്ടിയോ? എങ്ങനെയെങ്കിലും ആ ബാഗ് ആ പെണ്ണിന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കണം. എന്താടാ പറയുന്നേ? ഈ ബാഗിൽ ഒരു പാക്കറ്റ് കിട്ടി, അതിൽ കുറച്ച് ഭസ്മം ഉണ്ടായിരുന്നു. എന്താ പാക്കറ്റിൽ ഭസ്മം ആയിരുന്നോ? അതേടാ, ആ ബാഗിലാ ഞാൻ ഇട്ടത്. നീ മര്യാദക്ക് ഞങ്ങളുടെ മുമ്പിൽ വാ, അല്ലെങ്കിൽ ആ പോലീസുകാരന്റെ തല ഇവ പൊട്ടിച്ചതറും. എന്താ ശ്രീഷ, ഇന്നലെ ധൈര്യത്തോടെ സംസാരിച്ച നീയാണോ ഇന്നിങ്ങനെ കരയുന്നേ? അയാള് വേണമെന്ന് വെച്ച് നിന്നെ ടാർഗറ്റ് ചെയ്യാ, നിനക്കറിയാവുന്നല്ലേ. നീ ഇപ്പോ ഓക്കെ അല്ലേ? ആക്ച്വലി ഞാൻ ഇന്ന് ആ ഭസ്മം തോടാൻ മറന്നുപോയി, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ. ഇത് ഭസ്മാണല്ലോ. അയ്യോ, ഞാൻ ഈ പാക്കറ്റല്ല ബാഗിൽ ഇട്ടത്. ഞങ്ങൾ എല്ലാരും പറ്റിക്കുകയാണെങ്കിൽ നീ ഞങ്ങളെ തന്നെ പറ്റിക്കാൻ നോക്കണോ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഞാൻ ഇതിന് എങ്ങോട്ട് വരുന്നേ? ഒരു മിനിറ്റ് നിക്ക്. സൈലന്റ് ആയിട്ട് പോയി നോക്കാം. ഏയ്, ആരാ നിങ്ങള്? അവിടെന്താ ചെയ്യുന്നേ? ഒന്ന് വേഗം വാ. ഏയ് ഹലോ, ആരാ നിങ്ങള്? ശാലിനിയുടെ റൂമിൽ നിങ്ങൾ എന്തായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. നിങ്ങളുടെ മാഡത്തെ ഡ്രോപ്പ് ചെയ്യുമ്പോ ബാഗ് അതിനകത്ത് മറന്നു വെച്ചിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി സുമൻ ഒന്നിങ്ങോട്ട് വന്ന്. പ്രോബ്ലം കറക്റ്റ് ആയിട്ടാണല്ലോ സോൾവ് ചെയ്തിരിക്കുന്നത്. അവരും മനഃപൂർവ്വം നിന്നെ കുറ്റം പറഞ്ഞതാ.
വേറൊരു പുലി തന്നെയാണ് കേട്ടാ, അവളെ കരയിപ്പിച്ചല്ല. എന്നോട് കളിക്കാൻ വന്ന ആരാണെങ്കിലും ഇതന്നെ അവസ്ഥ. സാർ, ഒരു 2 മിനിറ്റ് സംസാരിക്കാവോ? ഡാ, മാഡത്തിന് എന്തോ പറയാണ്ടെന്ന്, നീ പോയി പണി നോക്ക്. പോ. കമീൻ. ഹെടാ, നിന്റെ കണ്ണ് മാത്രം പോയോളൂ, അതോ നിന്റെ ബ്രെയിനും പോയോ? സിരിഷ, വാട്ട് ആർ യു ടോക്കിംഗ്? മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ ഹാഫ് ബോയിൽ മോന്തയ്ക്ക് ഞാൻ ചെയ്ത വർക്കൊക്കെ ഹാഫ് ബേക്ക്ഡ് ആയിട്ടേ തോന്നുള്ളൂ. അല്ല, ഞാൻ മനസ്സിലാവഞ്ഞിട്ട് ചോദിക്കുക, എന്തെങ്കിലും പറയണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയണം, അതല്ലാതെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന എന്തിനാ? സിരിഷ, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. മിണ്ടാതിരിക്കടാ. അല്ല, എന്താ പറഞ്ഞ? നീ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിച്ചില്ലേ, അത് നിനക്കുണ്ടോ? നിന്റെ ക്യാരക്ടർ കാണിക്കട്ടെ, നോക്ക്. നിനക്ക് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് വെച്ച പേരെന്താന്ന് അറിയാവോ? ഹരാസിംഗ് HR. ഇതേ ടൈറ്റിലൂടെ ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യട്ടെ? അപ്പൊ നിന്റെ ഫാമിലി, നിന്റെ വൈഫ്, നിന്റെ ക്യാരക്ടർ എന്താന്ന് ശരിക്കും മനസ്സിലാക്കും. അപ്പൊ സംസാരിക്കാൻ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡിബേറ്റ് ഒക്കെ. ദേവി, ഈ വീഡിയോ ആരോടും കാണിക്കല്ലേ, എന്റെ മാനം ബുക്ക് പബ്ലിക്കിലെ ഇമേജും ബുക്ക് പ്ലീസ് തിരിച്ച് കാണിക്കല്ലേ. നീ നിന്റെ ബിഹേവിയർ മാറ്റിയില്ലെങ്കിൽ, അതുപോലെ ഇവിടെ സംഭവിച്ചത് ആരോടെങ്കിലും പറഞ്ഞ ഈ വീഡിയോ ഞാൻ വൈറലാക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഹേ ഗായ്സ്, ഇന്ന് മുതൽ HR ആരോടും പ്രശ്നത്തിൽ വരില്ല. പ്രോബ്ലം സോൾവ്ഡ്. മതി മതി, എല്ലാരും ജോലി നോക്ക്. ഏയ്, ആരാണ് നിങ്ങളൊക്കെ? എന്നെ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആരാന്ന് വിചാരിച്ചാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അനിയ, നീ ഇവിടെ എത്ര ഒച്ച വെച്ചാലും ഇവിടെ ആരും മറുപടി പറയില്ല. അവർക്കൊക്കെ ഭയങ്കര ക്ലാരിറ്റി ആണെന്നേ. സാർ, സാർ പോലീസല്ല സാർ, പ്ലീസ് സാർ, എന്നെ ഒന്ന് രക്ഷിക്കണേ സാർ. നിനക്ക് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് പറയട്ടെ, ചെണ്ട മത്തളത്തോട് പരാതി പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല സർ. നീ ഇംഗ്ലീഷ് മീഡിയം ആണോ? നിനക്ക് മനസ്സിലാവുന്ന മലയാളത്തിൽ പറയട്ടെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇതൊക്കെ? അറ്റ്ലീസ്റ്റ് എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നെങ്കിലും പറയടാ. ടാനിയ, നിന്നെ ആരും കൂട്ടിയിട്ടൊന്നതല്ല, പൊക്കിക്കൊണ്ട് വന്നതാ. ഐ മീൻ കിഡ്നാപ്പ്. നീ ഇവിടെ നിന്ന് എത്ര ഒച്ച വെച്ച് അലറിയാലും ഇവന്മാര് തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല. 5 മിനിറ്റ് കഴിയുമ്പോ ട്രിം ചെയ്ത താടിയോടെ ഒരുത്തി ഇങ്ങോട്ട് കേറി വരും. ഐ മീൻ ഇവരുടെയൊക്കെ ബോസ്. അയാള് വന്ന എല്ലാം വ്യക്തമായി നിനക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് വെറുതെ അനിയ എനർജി വേസ്റ്റ് ചെയ്യാതെ എന്നെ പോലെ റിലാക്സ് ആയിരിക്കെ. നിങ്ങളിപ്പോലും റിലാക്സ് ചെയ്തിരിക്കാനോ? എന്താണോ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ അവരോടൊന്ന് ചോദിക്കാം. നിന്റെ മോശ സമയം ആ ക്യാബ് ഡ്രൈവർ ഗിരീനെ നിനക്കറിയോ? എനിക്കറിയില്ല. അറിയില്ലേ, പിന്നെ നിനക്ക് ആരെയും അറിയാ? ഷാലിനി അറിയാം. അതാരാ? എന്റെ ലവ്. വാടാ കള്ള പന്നിയുടെ മോനെ. ചേട്ടാ, ചേട്ടാ കെട്ടൊന്ന് അഴിച്ചുതരും. അവന്റെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കാനാ. നിങ്ങളെ ശരിക്കും എന്നെ കെട്ടിയിടുന്നത്, അവനെയാ കെട്ടിയിടുന്നത്. ചേട്ടനെ കെട്ടിയിട്ടാലും എന്നെ കെട്ടിയിട്ടാലും ഒരുപോലെ അല്ലേ? സുഖം തന്നെ ഇല്ലേ ചേട്ടാ? സുഖാണോന്നോ? നീയാണ് എന്നെ ഇതിൽ പെടുത്തിയത്. എന്റെ ഭാര്യ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത്. അയ്യോ ചേട്ടത്തെ, ഞാൻ എന്തിനാ കിഡ്നാപ്പ് ചെയ്യാൻ പറയുന്നത്? ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ, ശരിയല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നെ ഇതിൽ പെടുത്തിയതും പോരാ, എന്നെ ഇപ്പൊ രക്ഷിക്കാൻ വന്നു കള്ളം പറയാണോ നീ? ശരിക്കും ആലോചിച്ചു നോക്ക്, ഞാൻ കുടിക്കിയതാണോ അതോ സ്വയം ചേട്ടൻ വന്ന് കുടുങ്ങിയതാണോ? ചേട്ടാ പറയുന്നേക്ക്, ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്, അല്ലെങ്കിൽ അവന്മാർ എന്നെ ഉറപ്പായും സംശയിക്കും. ഞാൻ ഡീലെയാന്ന് പറഞ്ഞതല്ലേ, നീ ഫോണ് വെക്ക്. അപ്പൊ നമ്മുടെ ഭാഗത്താണല്ലേ തെറ്റ്. നിങ്ങളുടെ ബോസ് ആണോ? അതെ അതെ ചേട്ടാ,
പൈസയോടുള്ള ആർത്തി കൊണ്ട് നിങ്ങളുടെ ഡ്രഗ് പാക്കറ്റ് ഞാൻ മാറ്റിക്കളഞ്ഞു. എല്ലാം എന്റെ തലവര. ക്രിക്കറ്റ് ബെറ്റിംഗിൽ മുഴുവൻ പണവും പോയി. രണ്ടു ദിവസത്തിനകം കാശടച്ചില്ലെങ്കിൽ എന്റെ ക്യാബ് അവന്മാർ പൊക്കും. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞുടനെ കൊണ്ടുവന്ന് തരാന്നാ കരുതിയേ. പക്ഷേ ആ ഡ്രഗ് പാക്കറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെണ്ണിന്റെ ഹാൻഡ് ബാഗിലിട്ടു. അമ്മയാണ് സത്യം. ചേട്ടൻ പറയുന്നവരെ ആ നോട്ട് ആ ബാഗിലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കണ്ടുപിടിച്ച് ആ നോട്ടും ഡ്രഗ് പാക്കും ഞാൻ തിരിച്ചു തരും. ഇവനാ ചേട്ടാ ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട്. സ്നേഹം നടിച്ച് അവളെ യൂസ് ചെയ്യുക. അവളെ ചതിക്കാവേ. പറയുന്നേ ഞാൻ സത്യം പറഞ്ഞേ. അടുത്ത മാസം വേറൊരു പെണ്ണുമായിട്ട് നിനക്ക് എൻഗേജ്മെന്റ് അല്ലടാ. ശാലിനെ ലവ് എന്ന് പറഞ്ഞ് ഇനി ചതിച്ചോണ്ടിരിക്കല്ലടാ. നിന്റെ കഫേ തൊട്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്യ. എനിക്കെല്ലാം അറിയാടാ. ആ അറിയെങ്കില് തന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ സംസാരിക്കോ. ഒരു പെണ്ണിനെ പറ്റിക്കുന്ന ചെറ്റ വൃത്തിയായിട്ടാണ്. നീ എന്താ ഈ സമയത്ത് എന്റെ ഓഫീസില്? രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ ബൈക്കിൽ വന്ന രണ്ടുപേരെ എന്റെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് പോയടി. ബാഗ് തട്ടിപ്പറിച്ചെന്നോ? അവരുടെ ഫേസ് കണ്ടോ? ഇല്ലടി. അറ്റ്ലീസ്റ്റ് വണ്ടി നമ്പർ നോക്കിയോ? ഇല്ലടി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തോ? ഇല്ല. നീ ആ ഫോൺ ഇങ്ങതാ. സാഗറിനെ വിളിച്ച് കാര്യം പറയണ്ടേ? ഇതാ പിടിക്ക. ചേട്ടാ ഇവന്റെ ഫോണിൽ സിരിശാന്നാരെ വിളിക്കുന്നു. ഞാൻ കൊടുക്കാം. ഇതാ ചേട്ടാ. ഹലോ സാഗർ. രാവിലെ ഓഫീസിൽ പോകുമ്പോ ആരോ രണ്ടുപേരെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തൂല. ഞാനിപ്പോ ശ്രീഷയുടെ ഓഫീസിലാ ഉള്ളത്. നീ ഇങ്ങോട്ടൊന്ന് വരാമോ? നീ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹലോ, നിങ്ങളാരാ? സാഗർ എന്തേ? അവനെ ഞാൻ കെട്ടിയിട്ടതുകൊണ്ട് അവനവന്റെ കൈയും കാലം അനക്കാൻ പറ്റില്ല. നിന്റെ ഹാൻഡ് ബാഗിൽ ഒരു പാക്കറ്റ് ഉണ്ടാവും. അതിലൊരു നോട്ടും ഉണ്ടാവും. അത് നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാൽ നിന്റെ പ്രശ്നമെല്ലാം തീരും. നിങ്ങൾ എന്താ ഈ പറയുന്നേന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഫോണൊന്ന് സാഗറിന് കൊടുക്കോ. ഞാൻ പറയാം ചേട്ടാ, ഒരു മിനിറ്റ്. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു ദിവസം പബ്ബിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ക്യാബിൽ കയറിയില്ലേ? അതെ. ആ കാറിൽ പോകുമ്പോ ഇടയ്ക്ക് വെച്ച് ഒരു പോലീസ് ഓഫീസർ ലിഫ്റ്റ് വെച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. അവൻ പോലീസ് അല്ലായിരുന്നു, പോലീസ് യൂണിഫോം ഇട്ട ക്രിമിനലാ. അയ്യോ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ ക്രിമിനൽ ആണെന്ന്? ആ പോലീസ് ഞാനല്ല. ലുക്ക് മാറ്റ്. അവൻ നിന്റെ ബാഗില് നോട്ടുള്ള ഡ്രഗ് പാക്കറ്റ് വെച്ചിരുന്നു. അതിനുവേണ്ടി അന്ന് ആ ഗ്യാങ് നിന്റെ ബാഗ് പിടിച്ചു പറിച്ചത്. പക്ഷെ നിന്റെ ബാഗ് തുറന്നു നോക്കിയപ്പോ ആ ഡ്രഗ് പാക്കറ്റ് അതിനകത്ത് ഇല്ലായിരുന്നു, പകരം ഭസ്മമായിരുന്നു. എന്ത് ഭസ്മം ഉണ്ടായിരുന്നോ? ഈ കാര്യം എങ്ങാനും പോലീസിൽ അറിഞ്ഞാലുണ്ടല്ലോ, ഈ ജന്മത്തിൽ നിനക്ക് സാഗറിന് സ്വന്തമാക്കാൻ പറ്റില്ല. നീ ആ ഡ്രഗ് പാക്കറ്റും നോട്ടും എപ്പോ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നോ, അന്നേ നിന്റെ ഈ സാഗറും ഫോണും മറ്റു മെറ്റീരിയലും ഒക്കെ നിന്റെ കയ്യിൽ കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? ഓക്കേ, ആ നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. സാഗറിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. ഹലോ ഹലോ. അതെ, പ്രൊഫഷണൽ ഡ്രഗ് ഡീലറെ പോലെ നന്നായിട്ട് ഡീൽ ചെയ്തല്ലോ. പക്ഷെ അവസാനം ഉണ്ടല്ല. ദാണ്ടിരിക്കുന്ന സാഗർ ഉൾപ്പെടെ ഹാൻഡ് ബാഗ്, ലിപ്സ്റ്റിക്ക്, പൊട്ടിന്റെ പാക്കറ്റ് ഇതെല്ലാം കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ദാ അവിടെ അവിടെ മനസ്സിലായി കാണും നീ ഒരു കോമഡി പീസ് ആണെന്ന്. അവൾ ചാൻസേ ഇല്ല. എന്തേ, അത്രക്ക് ബുദ്ധി അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പന്ന തെണ്ടിയേക്ക് അവള് സ്നേഹിക്കുമായിരുന്നു. സോറി അനിയ, ടോപ്പിക് എവിടെ പോയാലും അവസാനം നിന്റെ അടുത്ത് കറങ്ങി എത്തുന്നത്. നിന്റെ സമയം എന്റെ സമയത്തിനേക്കാളും മോശമാണല്ലോ. ഐ എം സോ സോറി. എടി, അമ്പലത്തിലെ പൂജാരി നിന്റെ കയ്യിൽ ഭസ്മത്തിന്റെ ഒരു പൊതു തന്നില്ലേ? അതെവിടെ? എന്റെ അടുത്ത് തന്നെ ഉണ്ട്. നീ അത് എടുത്തോണ്ട് വാ. ശാലിനി, നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ തന്നേക്കാം. വേണമെങ്കിൽ എന്റെ ബർത്ത്ഡേ ഡ്രസ് പോലും നിനക്ക് തരാം, അത് നീ വെച്ചോ. പക്ഷെ എന്റെ പവർഫുൾ ഭസ്മം എനിക്ക് തന്നേക്ക്. നിന്റെ ഈ ഭസ്മം നീ തന്നെ അങ്ങ് വെച്ചോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഭസ്മമല്ല, പിന്നെ ഡ്രഗ്. ഡ്രഗോ? ¶¶
ചേട്ടാ, നോട്ട് എനിക്ക് കിട്ടി. സബാഷ്ട, നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് സേഫായിട്ട് ഇങ്ങോട്ട് വാ. ഓക്കെ ചേട്ടാ, പെട്ടെന്ന് വരാം. ആ പോലീസുകാരന് 1,00,000 രൂപ കൊടുത്തേക്ക്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു 50 വെച്ച് കൊടുത്തേക്ക്, നമ്മുടെ ആൾക്കാർക്കും കൊടുത്തേക്ക്. നിങ്ങൾക്കൊക്കെ ഞാൻ പണം തരുന്നത് എന്തിനാണെന്ന് അറിയാം? ഈ കാര്യം പുറത്ത് ആരോടും പറയാതിരിക്കാൻ വേണ്ടിട്ട്. അതിനല്ലേ എനിക്ക് കാശൊന്നും വേണ്ട ചേട്ടാ, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. ചേട്ടാ ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളുടെ കാശ് വേണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ യാതൊരു സംബന്ധവും ഇല്ല. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കോളാം. ഇപ്പൊ എന്റെ സമയം നന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. ഈ കഥ വേറെ രീതിയിൽ പോയിരുന്നെങ്കിൽ നമ്മളെല്ലാരും ഇപ്പൊ ജയിലിൽ കിടന്ന് അടിയണ്ണേണ്ടി വരികയില്ലായിരുന്നു ചേട്ടാ. ഇന്നത്തെ പരിപാടി നമുക്ക് വിടാം. ഇവരോടൊപ്പം നമ്മുടെ ആളുകളെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്ക്. മനസ്സ് മാറിയത് നന്നായി. അപ്പൊ വരട്ടെ ചേട്ടാ. ഇത് രണ്ടുപേർക്കുള്ളതാ? ഞങ്ങള് രണ്ടുപേർക്കോ? നിനക്ക് പാതി എനിക്ക് പാതി, മൊത്തം കടിച്ചു മാറ്റരുത് കേട്ടല്ലോ. എന്താ ചേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ? ഈ നോട്ടിന്റെ വാല്യം എന്താണെന്ന് അറിയാമോ നിനക്ക്? നിന്റെ വെല്ലച്ചന്റെ MLA സീറ്റ്. കൊക്കയിലെ എന്താടാ ലഹരി ഉള്ളത്? ശരിക്കുള്ള ലഹരി അധികാരത്തിലല്ലേ? ഇപ്പൊ കൂടെയുള്ളവരൊന്നും നമുക്ക് ശരിയാവില്ല. ഇലക്ഷന് ശേഷം ബിസിനസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം കാര്യമാക്കിയിട്ട് നീ വേഗം വീട്ടിലേക്ക് വാ. ശരി ചേട്ടാ. അങ്ങനെ പുലിയെ പോലെ വന്നത് എലിയായിട്ട് മാറി. ബാഡ് ടൈം. പക്ഷെ ഒരു കാര്യം ഗിരി, ബേസിക് ആയിട്ട് നിനക്ക് ഗുഡ് ടൈമാ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൈമിൽ നിന്ന് ദേഹത്തൊരു ചെറിയ പോറൽ പോലെ വേക്കാതെ നീ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നീയും നിന്റെ കാറും മൊത്തത്തിൽ ചളുങ്ങിപ്പോയനെ. സൂക്ഷിച്ചോ മോനെ. നിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂടുതൽ വേഗത ആപത്തിലേക്ക് നയിക്കും. മെല്ലെ പോയാൽ സുരക്ഷിതമായിരിക്കാം. ഡ്രൈവ് സേഫ്. ഗുഡ് ഈവനിങ് കൊച്ചി. നിങ്ങൾ ഇതുവരെ കേട്ടോണ്ടിരുന്നത് ആകാശവാണി കൊച്ചി കേന്ദ്രം. തെറി വിളിച്ചതിൽ ശരിക്കും വിഷമമുണ്ടല്ലേ. ശാലി നല്ല കുട്ടിയാ, അതുകൊണ്ടാ ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഒന്നും വിചാരിക്കില്ലേ. ഞാൻ ഫീൽ ചെയ്യുന്നത് അതിനു വേണ്ടിയൊന്നല്ല ചേട്ടാ. പിന്നെ ശാലിനിയോട് ഞാൻ പെരുമാറി വിതോർക്കുമ്പോൾ എനിക്കെന്നെ നാണാവുന്നു. ഇനി മുതൽ ഞാൻ അവൾക്ക് നല്ലൊരു ഫ്രണ്ടായിരിക്കും. ഗുഡ് ബോയ്. അതിരിക്കട്ടെ, ശാലിനെ എങ്ങനെയാ മാനേജ് ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി മാനേജ് ചെയ്തു. ഞാൻ മാനേജ് ചെയ്തു. സെയിം ചേട്ടൻ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ആ പോലീസുകാരനെ ക്രിമിനലാക്കി ശാലിനിയോട് അതേ സെയിം സ്റ്റോറി പറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. എടാ നീ ആള് കൊള്ളാവല്ലോടാ. ദേ ഒരു കാര്യം ഞാൻ പറയാം, വേറെ ഏതെങ്കിലും പെണ്ണിനോട് നീ ഇങ്ങനെ പെർഫോം ചെയ്തു ഞാൻ അറിഞ്ഞ നല്ല അടി കിട്ടും. മാമാ. മാമനോ? സുഖമാണ് മാമ. ചേട്ടാ ഏ
എന്താ ഇവിടെ ഇരിക്കുന്നത്? വ്യൂ നന്നായിട്ടുണ്ടല്ലേ. കീർത്തിന്റെ മാമനാ അത്, അതുകൊണ്ടാ കാണാൻ പോയത്. അവളുടെ മാമനെ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പെട്ടെന്ന് സോൾവ് ചെയ്തേക്കും. നിനക്കൊരു കാര്യം അറിയും, നീയും ഞാനും ചേർന്ന് ഒരു പോലീസുകാരനെ ക്രിമിനൽ ആക്കിയത് ഓർമ്മയുണ്ടോ? അത് ഇയാളെ. അപ്പൊ ഇങ്ങനൊരു ശാലിനി മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വീണ്ടും കഥ ആദ്യം മുതൽ തുടങ്ങണം. Nature is the healer, nature is the spoiler, all said and undone, nature is the...